Welcome, welcome, welcome. Can we give a hand of praise to Jesus Christ this morning? Can we clap our hands for Jesus Christ? Hallelujah. ഇത് ആദ്യത്തെ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ? രണ്ടാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസമാണ്. I want you to know, I want you to tell your neighbor, നിങ്ങളുടെ നേബറെ നോക്കിക്കൊണ്ട് പറയണം ഇങ്ങനെ, ഞാൻ ഇവിടെ. പറഞ്ഞാട്ടെ, ഞാൻ ഇവിടെ എന്ന് പറയാം. ഞാൻ ഇവിടെ. അത് കഴിഞ്ഞിട്ട് അവർ ഒത്തിരി പറയുന്നു, ഒരു ഒരു ഹസ്ബൻഡോ വൈഫിനെ കാണാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഹസ്ബൻഡോ വൈഫിനെ കാണാനല്ല വന്നിരിക്കുന്നത്, ഉപേക്ഷിച്ചു. ഒത്തിരി പാസ്റ്റർമാര് വരുന്ന മുമ്പ് പറഞ്ഞു, ഒത്തിരി പാസ്റ്റർമാര് വരുന്ന മുമ്പ് പറഞ്ഞു, പ്രൊഫസി തന്നു, പ്രൊഫസി തന്നു. പക്ഷെ ഞാൻ ഇവിടെ യേശുവിനെ കണ്ടുമുട്ടാൻ വന്നിരിക്കുക. സോ ലേഡീസ്, ചിരിച്ചോണം. പേര് പറയല്, പേര് രേഖ ആണെങ്കിൽ ലത പറയണം, ബിക്കോസ് എല്ലാം ഫേസ്ബുക്കിൽ പോയിട്ട് നിങ്ങളെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അവര്. ആ ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്കില് അവരെല്ലാം ചെയ്യും. ടിക്ടോക്ക് ചൈനയുടെ കൂടെ പ്രശ്നമായതുകൊണ്ട് അത് വരും ഇപ്പോൾ, ഡോണ്ട് വരി, ഇറ്റ് കം. ആൻഡ് സോ ബി കെയർഫുൾ. ആൻഡ് ഗൈസ്, കഴിക്കാൻ പോകുമ്പോൾ മസൽ ഇച്ചിരി റിലാക്സ് ആയിട്ട് വീഴണം നിങ്ങൾ, അല്ലെങ്കിൽ എയർ വരാത്ത സ്ഥലത്ത് നിന്ന് വന്നു പോവും. മനസ്സിലായോ? ഹോട്ട് എയർ. And ladies, എനിക്കറിയാം ഇവിടെ നല്ല ഹാൻസം ബോയ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ ലേഡീസിനെ ഞാൻ കാണിക്കാം. ഇപ്പൊ ചെറുക്കന്മാരെ ഇച്ചിരി പാടില്ല, ലേഡീസ് ഇങ്ങനെ, ലേഡീസ് തന്നെ പോകത്തില്ല. ഒരു ഒരു എടി എന്റെ കൂടെ ഒന്ന് പാടി അവിടെ വരെ, ചായ കുടിക്കാൻ എന്റെ കൂടെ ഒന്ന് പാടി അവിടെ വരെ, ഒന്ന് വാ. ചെറുക്കന്മാരെ, രണ്ടും പെണ്ണുങ്ങളെ ഒത്തിരി കൈപിടിച്ചോണ്ട് നടക്കുമ്പോ ഓടിക്കണം അവിടെ നിന്ന്. It's good to be in God's house. How many of you believe that you should have fun in God's presence? Alle, we should have fun. Chirikan nammal kartavinte sangathile sannadhile chirikkanam. Am I right? Yes, we should be happy. We should be joyful. The joy of the Lord is our strength. And I'm going to speak very briefly about something. എനിക്കിന്ന് നിങ്ങളോട് ഒരു കാര്യം വളരെ പറയാനായിട്ട് എന്റെ ഹൃദയത്തിലുണ്ട്. You know, I want to you're going to hear many many amazing people speak over the course of this camp. ഈ ദിവസങ്ങളിൽ നിരവധി പ്രിയപ്പെട്ട ഒരുപാട് കടന്നു വന്ന് നിരവധി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. But today I want to speak to that one girl. എനിക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാനുള്ള ആ ഒരു പെൺകുട്ടിയോടാണ്, who's not going to pursue nursing to leave this nation. മനസ്സിലായോ? ഞാൻ ആ ഒരു പെണ്ണോട് വർത്താനം പറയാൻ ഹോപ്പ് ചെയ്യുക. Who doesn't have the desire, ഇന്ത്യ നഴ്സിംഗ് പഠിച്ചിട്ട് യു കെ ഓസ്ട്രേലിയ പോകാതെ ആ ഒരു വ്യക്തിനോട് ഞാൻ ഇന്ന് പറയാൻ പോവുക, ഇന്ത്യ നീഡ്സ് യു. ആമേൻ, ആമേൻ. ഞാൻ ആ ചെറുക്കന്മാരോട് പറയാൻ പോവുക, ഒന്നും ചെയ്യാതെ കല്യാണമാകുമ്പോൾ പെണ്ണ് നഴ്സാണോ? ചോദിക്കാത്ത ആ ചെറുക്കന്മാരോട് ഐ വോണ്ട് ലെറ്റ് യു നോ ദാറ്റ് ജീസസ് നീഡ്സ് യു ഇൻ ദിസ് നേഷൻ ഓഫ് ഇന്ത്യ. ആമേൻ. ഐ വോണ്ട് യു ടു നോ, ഐ ഡിഡ് മൈ എഞ്ചിനീയറിംഗ്. കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഞാൻ പോയി. അവിടെ എല്ലാ ഇന്ത്യക്കാർ കണ്ടപ്പോൾ എടാ പറഞ്ഞു, എടാ മോനെ, വാ മോനെ, ഇവിടെ നിനക്ക് രണ്ട് ജോലിയുണ്ട്. ആദ്യത്തെ ജോലി, നമുക്ക് ഡിഗ്രി എടുക്കണം. രണ്ടാമത്തെ ജോലി, നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടണം. But I told them very specifically that I have been called to ministry for my nation of India. Amen. ഞാൻ അവരോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, എനിക്ക് എന്റെ ഭാരതത്തിലെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. Amen. So my desire
is to let you know today, it's good, go abroad, make money, do all of those things, but I want you to know that India needs young people like you. Do you know that 50% of India, ningalku arayamo 50% of India 30 years in the taraya, that's you guys. When it's coming to our elections, you know, the government is focusing on who? The young people. We are the future of this nation. And today I want to speak very briefly about something. You may be sitting there and saying that any can now offer the end. I don't have anything to offer. I have absolutely nothing to give. But I want you to know, the same devil that is using Instagram and all of these stupid things to make you do all of these things, there is a God that needs you to do a great work in this nation of India. Amen. And today I want to speak to you today. എനിക്ക് നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, I want to talk to you about vision. ദർശനത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. You know, Proverbs chapter 29 talks about that without vision people perish. സദൃശവാക്യം 29 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ദർശനമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ പെരുകി പോകുന്നു. I want you to know that it's not that you don't have talent. നിങ്ങൾക്ക് കഴിവുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. But you don't have any vision of your life. പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ദർശനമില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. You know what is the proof of that? എന്താണ് അതിന്റെ തെളിവ്? You ask them right now, മോനെ എന്തുവാ ചെയ്യണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ അവരോട് ചോദിക്കും, മോനെ നിങ്ങൾ എന്തുവാ എന്ന് ചെയ്യേണ്ടത്? എനിക്ക് എഞ്ചിനീയർ ആകണം. We'll ask you next year, what do you want to be? അടുത്ത വർഷം നിങ്ങൾ ചോദിക്കുക, നീ എന്താകി തീരണമെന്നാണ് നിന്റെ ആഗ്രഹം? I want to be a doctor. എനിക്ക് ഒരു ഡോക്ടറായി മാറണം. Next year you want to be a police officer. അടുത്ത വർഷം എനിക്ക് ഒരു പോലീസ് ഓഫീസർ ആകണം. There is no clear vision of what you are supposed to do in your life. നീ എന്തായി തീരണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു യഥാർത്ഥ പൂർണ്ണ ചിത്രം അല്ലെങ്കിൽ ഒരു ദർശനം നിന്റെ ഉള്ളിൽ ഇല്ലാതെ പോകുന്നു. And that is not only the problem of young people, it is also the problem with Christians. അത് ചെറുപ്പക്കാർ മാത്രം പ്രശ്നമല്ല, അത് പൂർണ്ണമായും എല്ലാ ക്രൈസ്തവ സമൂഹത്തിന്റെയും കൂടെ പ്രശ്നമാണ്. Are you ready to learn something? നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാനായിട്ട് തയ്യാറാണോ? Are you ready? തയ്യാറാണോ? You guys have your book? You guys have your big book with you? നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ട്? Yeah, like a notepad or something. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് പാഡുകൾ എടുക്കുക. Alright, I'm going to show you something today which is going to blow your mind. ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാനായിട്ട് പോവുകയാണ്, അത് നിങ്ങളുടെ ഹൃദയങ്ങളെ അത്ഭുതപ്പെടുത്തും. Can we have this? ഇത് കാണിക്കാമോ നമുക്ക്? Alright. How many of you have an iPhone? എത്ര പേർ ഇവിടേക്ക് ഇവിടെ ഐഫോൺ ഉണ്ട്? ഓക്കേ, എത്ര പേർക്ക് ഇവിടെ ഒരു ഐഫോൺ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്? How many of you would like an iPhone? If somebody was giving you a free iPhone, how many of you would like an iPhone? If I gave you an option, would you like an iPhone or a Samsung phone? How many people want an iPhone? ഫോണെ വേണ്ടേ, യേശു മതി അല്ലേ? You don't have a phone, you don't want, you know what an iPhone is? Yes, girls don't want a phone, you want a phone, right? How many of you want an Apple phone? Who likes Apple here? Who likes an Apple phone? Boys, all right, here we go. So what I'm trying to say is this, yan idana parayan aagrahikkunne, I'm going to call one girl, yan oru penkutti munnotu vilikkanu aagrahikkunnu, very quickly. One girl, stand up. All right, come forward. I'm going to give you a very simple exercise. I want you to be very come up. ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു എക്സർസൈസ് നൽകി തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. So basically what I'm going to ask them to do is I'm going to give them a phone and I'm going to ask them to sell this phone to you. ഞാൻ അവരുടെ കയ്യിലേക്ക് എൻ്റെ ഫോൺ കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി നിങ്ങൾ അത് ഇവർ അത് നിങ്ങളുടെ കയ്യിലേക്ക് വിൽക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഫോൺ മേടിക്കണേ. Ready? Are you ready? Did you get it? I'm going to give you 30 seconds to think about it. ഇതാണ് ഫോൺ. ഓക്കെ, തീർന്നു കണ്ട് കൊണ്ടുപോലെ വീട്ടിലോട്ട് എന്റെ ഫോൺ ആയത്. നിങ്ങൾക്ക് മനസ്സിലായ വാട്ട് വി ആർ ട്രൈങ് ടു ഡു? ഐ ആം ഗോണ് ടു ഗിവ് യു 20 സെക്കൻഡ്സ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ദേ ആർ ഗോയിങ് ടു, ഐ ആം ഗോണ് ടു ഗിവ് ദം ദ മൈക്ക്, ഐ ആം ഗോണ് ടു ഗിവ് ദം ദിസ് ഫോൺ ആൻഡ് ഐ ആം ഗോണ് ടു ആസ്ക് ദം ടു സെൽ ദിസ് ഫോൺ ടു യു. വാട്ട് ആർ ദേ ഗോയിങ് ടു സേ? ഓക്കെ, ഇവർ ഈ ഫോൺ എന്നെ വിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളോട് ഇവർ എന്നാ പറയും, അത് ഇന്ന് നമ്മൾ നോക്കാൻ പോവുക. ഷുഡ് വി ഹാവ് ദ ബോയ് സ്റ്റാർട്ട് ഫസ്റ്റ് ഓർ ലേഡീസ് ഫസ്റ്റ്? Idile, let's give it to the guy. Okay, ready ana? What's your name? Caleb. Are you ready? How old are you? 17. Wow, you look like you're 15.
താടിയൊന്നും വന്നില്ലല്ലോ. When I was young, നമ്മുടെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമായിരുന്നു താടി വരാൻ. All right, you ready? All right, here you go. You have 30 seconds. Go ahead. പിന്നെ ഇത് ഐഫോൺ ആണ്. ആ ഇതിനകത്ത് ക്യാമറ ഉണ്ട്. ക്യാമറ ഉണ്ട്. Okay. Let's try again. Round 1. ഇനി ചിന്തിക്ക. സോ കൊള്ളാ ഞങ്ങൾ നമ്മൾ പൊളി ആണ്. Ready? So hi and എന്റെ ലിപ്പ് ഒരു ഐഫോൺ ഉണ്ട് and ഇതിനകത്ത് പറയുവാണെങ്കിൽ we got an apple case too. ഇതിനകത്ത് കാർഡ്സ് ഉണ്ട്. So basically if you're buying the phone you'll be getting this also free of. So അത് വെച്ച് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. And to say yeah, it's a rare color actually. നല്ല കളറാണ്. Yeah, iPhone. Wonderful. The girls anyway did well. You want to try one more time? Eh? Avalu parnje pinnu adu copy cheyile vere pudiyathu ready aano? Pinne njangal ready aa. Ready aa, ready aa. Angal ready aa. Okay, ready? Go for it. Here. Hello guys. Ah, namukku aa pastor de aa voice venum. Hello. Angane parra, angane parnjathu maybe appo vikku aayirikkum. Hello friends. Hello. Idu or iPhone aanu. ഇതൊരു ഐഫോൺ ആണ്. ഇറ്റ് ഹാസ് മോർ ഓപ്ഷൻസ്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. യു കാൻ ബൈ, യു ഗെറ്റ് വൺ ഫ്രീ ഐഫോൺ. ഓ, ഓൾ റൈറ്റ്, ലെറ്റ്സ് ഗിവ് എ ഹാൻഡ് ഓഫ്. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. താങ്ക് യു. കാൻ വി ക്ലാപ്പ് ഔർ ഹാൻഡ്സ് ഫോർ ബോത്ത് ഓഫ് ദം. ഓൾ റൈറ്റ്. യു മസ്റ്റ് ബി വണ്ടറിംഗ് വൈ ആം ഐ ഡൂയിങ് ദാറ്റ്. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്. When you look at marketing, ningal marketing ne nokki kaanumbom how people explain things is in this order. What, how, why? Aalukal idine ee tarathilana adine ningalude munpile kavadirippikkunnu. What, how, why? Adinde what is the example of that? Adinde udaharanam endanu? That's what they just did right now. Adana just ippa ivide rendu kunjungal munnodu kadannu vannu cheythathu. When I told them to sell this phone, ഞാൻ അവരോട് ആവശ്യപ്പെട്ടു മൊബൈൽ വിൽക്കാനായിട്ട്. ആ സമയം they said what is this. അവർ പറഞ്ഞു ഇത് എന്താണ്. How is this. ഇത് എങ്ങനെയാണ്. How it can be used. ഇത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. But I want you to know at the end of the day, എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അവസാന ദിവസം വരുമ്പം is that the only way you will buy something is when you know why you should buy it. നിങ്ങൾ അവസാനം എന്തുകൊണ്ടാണ് ഇത് മേടിക്കുന്നത് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഇത് മേടിക്കുന്നത് എന്നുള്ളതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത്. Let me give you an example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. You know that beautiful girl, she came and she said that this is an iPhone, it is a unique color, it has a case in the back, and do you want to buy it? അസുന്ദരിയായ പെൺകുട്ടി മുന്നോട്ട് കടന്നു വന്നിട്ട് ഇങ്ങനെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ കണ്ടോ, ഇത് വളരെ മനോഹരമായ ഒരു മൊബൈലാണ്. അതിൻ്റെ കളർ കണ്ടോ, അതിൻ്റെ ഡിസ്പ്ലേ കണ്ടോ, അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എല്ലാം വളരെ രസകരമായിട്ട് ഇവിടെ അത് അവതരിപ്പിച്ചു പറഞ്ഞു. സോ യു കെൻ സീ ഷീ എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ്, ഹൗ ഇറ്റ് ഈസ് ഇറ്റ് വർക്ക്സ് ആൻഡ് ഷീ ഡിഡ് നോട്ട് ടോക്ക് അബൌട്ട് വൈ ഷീ ബോട്ട് ഇറ്റ്, വൈ യു ഷുഡ് ബൈ ഇറ്റ്. എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള രണ്ട് കാര്യങ്ങൾ ആ പെൺകുട്ടി ഇവിടെ വന്ന് പറയാനിടയായി തീർന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് മേടിക്കണം എന്നുള്ളത്. Why you should buy it. And I want you to know today that the people that are the best leaders don't talk about what, how, why, but they begin with why you should do something. ഏറ്റവും നല്ല ലീഡർ എന്ന് പറയുന്നത് what, why and how എന്ന് പറയുന്നതല്ല, വൈ എന്നുള്ളത് മാത്രം നിങ്ങളുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ലീഡർ എന്ന് പറയുന്നത്. അത് പിന്നെ വിട്ടേ. ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിക്കോസ് ദാറ്റ് പിക്ചർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദ പ്രോബ്ലം ദാറ്റ് വി ഫേസ് ടുഡേ ഇൻ ദിസ് വേൾഡ്, നമ്മൾ ഇന്ന് നമ്മുടെ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് വി ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് വാട്ട്, ഹൗ, but nobody explains why. ഇന്ന് നമ്മൾ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്നത് വാട്ട് ആൻഡ് ഹൗ എന്നുള്ള പദങ്ങളാണ്. പക്ഷേ ആരും വൈ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാറില്ല. Now if I told you today ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ I believe in excellence. We at Apple believe in excellence. ഞാൻ വിജയത്തിൽ അല്ലെങ്കിൽ Apple വിജയത്തിൽ വിശ്വസിക്കുന്നു. We believe in giving the best innovation to our customers. Njangal njangada customers ne ethom nalladu kodukkanayitte ethom best kodukkanayitte aagrahikkunnu. And we make cell phones.
അതുകൊണ്ടാണ് ഞങ്ങൾ സെൽഫോണുകൾ മേക്ക് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് വുഡ് യു ലൈക്ക് ടു ബൈ ഇറ്റ് നിങ്ങൾ അത് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ Did you understand the difference that I'm trying to say right now? I never answered the question of what and how. I went directly to why you should buy this phone. ഞാൻ ഈ രണ്ട് ചോദ്യങ്ങൾ what and how ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടില്ല why നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മേടിക്കേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമേ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ you can just wave at me. Did you understand what I'm trying to say? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കരങ്ങളൊന്ന് വീശി കാണിച്ചാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്ന് കാര്യങ്ങളുണ്ട് what how why മൂന്ന് കാര്യങ്ങളുണ്ട് what how and why do you know what is the problem with church നിങ്ങൾക്ക് അറിയാമോ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് you are here today നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് maybe because your dad is a christian maybe you are born in the church ചിലപ്പോൾ നിങ്ങളുടെ പിതാവ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം നിങ്ങൾ സഭയിൽ ജനിച്ച വ്യക്തിയായിരിക്കാം you know what is church നിങ്ങൾക്ക് അറിയാമോ സഭ എന്താണ് yes അറിയാമോ you know how the church functions സഭ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാമോ but you know the reason the real reason why you're not a good believer നിങ്ങൾ യഥാർത്ഥമായ ഒരു നല്ല വിശ്വാസി അല്ലാത്തതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് അറിയാമോ do you know why you're still struggling with watching bad videos നിങ്ങൾ ഈ വേണ്ടാത്ത വീഡിയോകൾ കാണുന്നതിന്റെ കാരണം അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ do you know why you're fake in with your friends and you're different in church നിങ്ങൾ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഒരു മുഖവും മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ വേറെ സഭയിൽ വേറൊരു മുഖവും കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ യു നോ വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി യു നോ ഹൗ ടു ബി എ ബിലീവർ യു ഡോണ്ട് നോ വൈ യു ആർ എ ക്രിസ്ത്യൻ ദോ നിങ്ങൾക്ക് ക്രിസ്ത്യാനി എന്താണെന്നോ എങ്ങനെ ഒരു വിശ്വാസി ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾക്ക് അറിയാം ക്രിസ്ത്യൻ ആകാൻ എന്തുവാ നിങ്ങൾക്ക് അറിയാം ക്രിസ്ത്യൻ ആകാൻ വേണ്ടി ഇങ്ങനെ കൈയടിക്കണം ഇങ്ങനെ കൈ പൊക്കണം അതെല്ലാം നിങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങൾ എന്തിനാ യഥാർത്ഥമായിട്ട് ഒരു ക്രിസ്ത്യൻ ആയിരിക്കുന്നത് അതിന്റെ ഉത്തരം നിങ്ങളുടെ അടുത്ത് ഇല്ല ദാറ്റ് ഈസ് എ റീസൺ വൈ യു ആർ അൺഎബിൾ ടു ലിവ് എ കോൺക്വറിങ് ക്രിസ്ത്യൻ ലൈഫ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ക്രൈസ്തവ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ജസ്റ്റ് ബിക്കോസ് യു ആർ ഹിയർ doesn't mean you have understood what Jesus Christ is all about. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തു എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. Just because you are here, maybe you are here to check out some girl, I don't know. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടാൻ വേണ്ടി ആയിരിക്കും എനിക്ക് അറിയത്തില്ല. Maybe somebody sponsored you to come here for free and you have nothing better to do in your home. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സാമ്പത്തികം നൽകി തന്നെ നിങ്ങൾ ഇവിടെ അയച്ചതായിരിക്കും വീട്ടിലിരുത്തണ്ടെന്ന് ഓർത്ത് അയച്ചതായിരിക്കും എനിക്കറിയത്തില്ല and you know our parents always think that അയ്യോ ഒന്നും ചെയ്യാനില്ല ഇവനെ വിട്ടേക്ക് ക്രിസ്ത്യൻ മീറ്റിംഗിനെ വിട്ടേക്ക് ഇവൻ ശരിയായിക്കുമല്ലോ അയ്യോ ഇവന് തലവേദന ഇവിടെ വീട്ടിലിരുന്ന് ഇവൻ എന്തുവാ ചെയ്യുന്ന ആർക്കും അറിയത്തില്ല ഇവനെ വിട്ടേക്ക് യേശുവേ ഇവനൊന്ന് ശരിയായാ മതി അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഇവിടെ വിട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല but today I want you to know you can answer the what and the how but if you do not know the why you will never be inspired to go towards anything ningalku ivide ayirikkumbol ningalku chalappam what and how ennulla ee rendu padangale kurichu ningalku parayan sadhikkum pakshe why ennulla padathe kurichu ningalku parayan sadichilla engil ningal ivide kana pogunnu ennulla naan parayunnu ningalku manasilagunnundo illengil naan oru prasham koodu parayam did you understand what I'm trying to say girls are anyway much more intelligent I feel than guys are you understanding what I'm saying yes How many of you see fake people in church? നിങ്ങൾ എത്രമേര് ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറ ഉള്ള വ്യക്തികളെ പോലെയുള്ള ആളുകളെ നിങ്ങൾ സഭയിൽ കണ്ടിട്ടുണ്ട്? ഞാൻ മാത്രം കണ്ടിട്ടുള്ളോ? Have you seen fake people in church? നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ സഭയിൽ കണ്ടിട്ടുണ്ടോ ഫേക്ക് ആയിട്ട്? ഭയങ്കര പേടിയാ ഇവിടെ കളി പൊക്കാനും ഭയങ്കര പേടി. അയ്യോ ഓൺലൈനിൽ എന്റെ പാസ്റ്റർ കണ്ടാലോ ആന്റി കണ്ടാലോ അങ്കിൾ കണ്ടാലോ ഭയങ്കര Have you not seen fake people in the church? Then lift up your hands. Did you not have breakfast? Yes, then lift up your hand. Have you seen fake people in the church? Endua malayalathil endua fake nu parayune. Pakshe avaru varshangalayittu church veruvaanallo. Alle? Avarku kai adikan ariyamallo. Vella shirtum vella saree idan ariyamallo. Anya bhasham ariyamallo. But why is it that you know they are fake or I know they are fake? പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഫേക്ക് ആണെന്നല്ലെങ്കിൽ ആ പദം ഉടായിപ്പ് എന്നുള്ള പദം they know what is christianity they know how to be a christian but they don't know why they are a believer അവർക്ക് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാം പക്ഷേ
എന്തിനു വേണ്ടിയാണ് അവർ ക്രിസ്ത്യാനിയായ എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്ക് അറിയാതെ പോകുന്നു. യു ആർ ഇൻ ദ സ്കാം ടു ഫൈൻഡ് ഔട്ട് വൈ യു ആർ എ ക്രിസ്ത്യൻ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ക്രിസ്ത്യാനിയായ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് നിങ്ങൾ ഈ ക്യാമ്പിനകത്തേക്ക് ദൈവത്തിലേക്ക് കൊണ്ടുവന്നത്. ഐ വോണ്ട് ടു ലെറ്റ് യു നോ ടുഡേ. എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഇന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ജീസസ് ഓൾവേസ് ആൻസേർഡ് വൈ യു ഷുഡ് ബി എ ബിലീവർ. യേശുക്രിസ്തു എപ്പോഴും ഉത്തരം നൽകി കൊടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായി തീരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് യേശുക്രിസ്തു മറുപടി പറഞ്ഞിട്ടുള്ളത്. He never said, "Come join my church." യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല വരിക എന്റെ സഭയിലേക്ക് നിങ്ങൾ അംഗമാകുക എന്ന് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല. He said, "If you drink from me, you will never ever thirst again." യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് ജലം കുടിച്ചാൽ ദാഹജലം കുടിച്ചാൽ നിങ്ങൾക്ക് വറ്റാത്ത നീരുറവ ഞാൻ നൽകും. He never said what to do, how to do. He told you why you should be a believer. യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല എങ്ങനെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞില്ല എന്റെ അടുക്കൽ വന്നാൽ why എന്നുള്ള ആ question ആണ് കർത്താവ് ഉത്തരം പറഞ്ഞത്. Today I want to let you know that you need to stop getting into this understanding of what to do to be a good believer. Should I dress like this? Should I look like this? Should I talk like this? Should I be like this? Oh, then you're a good Christian. I am going to tell you right now, it does not matter. Ningal enna what you wear, ningal engine vartanam parnu, ningal soft tone parnu, velli tone parnu, ningal endu a shirt ittirikkene enna pant ittirikkene, it does not matter. What matters is why you are a believer. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായി തീരണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയായിരുന്നു ഞാൻ ഒരു പാസ്റ്ററിന്റെ മോനായിട്ട് എന്റെ സ്കൂളില് 12th ക്ലാസ് വരെ ആർക്കും അറിയത്തില്ലായിരുന്നു ഞാനൊരു പാസ്റ്ററിന്റെ മോനാ. 12th ക്ലാസ് വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. മൈ ഫാദർ യൂസ് ടു ട്രാവൽ ടു ദ സ്റ്റേറ്റ്സ്. വെളി രാജ്യത്തിൽ പോവായിരുന്നു. ബട്ടൺ പെൻസിൽ ബോക്സ് മേടിക്കുമായിരുന്നു, ലൈറ്റിന്റെ ഷൂ മേടിക്കുമായിരുന്നു. സോ അപ്പോ ആൾക്കാര് എന്നോട് ചോദിക്കും, എടാ ചെറുക്കന്മാരൊക്കെ അല്ലേ, ആണോ ഭയങ്കര ഷൂ ആണോ, ഭയങ്കര ഷൂ ലൈറ്റ് ഷൂ ആണോ ഇത്. അപ്പത്തേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നേ, എടാ നിന്റെ അപ്പൻ എന്തുവാടാ ചെയ്യുന്നേ. അപ്പത്തേക്ക് നമ്മൾ പറയും എക്സ്പോർട്ടിന്റെ പണിയാ. നമ്മളെല്ലാം മണ്ടന്മാരാണല്ലോ. എക്സ്പോർട്ട് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ചോദ്യം ചോദിക്കാൻ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് എക്സ്പോർട്ട് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ആരും ഒന്ന് വൈ ഞാൻ എന്തിനാ, വൈ ആം ഐ സെയിങ് ദിസ്, ബിക്കോസ് ഐ ന്യൂ വാട്ട് വാസ് ക്രിസ്ത്യാനിറ്റി. ഐ ന്യൂ, പക്ഷെ എല്ലാ ദിവസം എല്ലാ സൺഡേ ഞാൻ പോവായിരുന്നു. ആ 45 degree ആംഗിളില് കൈ പൊക്കിക്കൊണ്ട് ആങ്കിളും ആന്റിമാരെല്ലാം ചിന്തിക്കുന്നു, അയ്യോ രഞ്ജിത്ത് ഭയങ്കര ആത്മഭാരമുള്ള ഒരു ചെറുക്കനാ. പാസ്റ്റർമാർ വരുമ്പോൾ, പാസ്റ്ററേ ഈ മോന്റെ പുറത്ത് ഒരു അനുഗ്രഹമുണ്ട്, നമ്മളാകത്ത് ചിരിക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ എന്തുവാ ചെയ്യുന്നേ. That's what I used to say. You know why? Because I know what Christianity was. I knew how to be a Christian, but I did not know why I am a believer. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ എന്താണ് ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാതെ പോയി. This camp, my prayer is that you realize why you are a believer. എന്റെ ഈ ക്യാമ്പിനകത്തുള്ള എന്റെ പ്രാർത്ഥന എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായി തീരേണ്ടതെന്നുള്ളത് ആ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിയുന്നതാണ്, അത് അറിയുന്നതാണ് ഈ ക്യാമ്പിന്റെ വിജയം. God needs you. ദൈവത്തിന്, യേശുവിന് നിങ്ങളെ വേണം. I want you to know that there was a guy who doubted Jesus. എനിക്ക് നിങ്ങൾ ഇങ്ങനെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ബൈബിളിലെ ഒരു വ്യക്തി യേശുവിനെ സംശയിച്ച ഒരു വ്യക്തിയെ കുറിച്ച്. He said, if I don't see the wounds, I will not believe. ഞാൻ കർത്താവിന്റെ മുറിവ് കണ്ടില്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കില്ല, ഇല്ല ഇല്ല എന്ന് വ്യക്തി പറഞ്ഞു. And Jesus answered his question of why he should believe by saying, look at my wounds, Thomas. യേശുക്രിസ്തു അത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞിട്ട് യേശു തോമസിനെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കുക എന്റെ കരങ്ങളിലെ നോക്കുക, മുറിവിനെ കാണുക. And once Thomas got the answer of why he needs to love this Jesus Christ, he came to this state and through whom Christianity has spread all across India because of Thomas. ആ കാഴ്ചയിൽ തോമസ് വിശ്വസിച്ചത് മാത്രമല്ല, ആ കാഴ്ചയിലൂടെയാണ് തോമസ് ഇന്ത്യയിൽ കടന്നു വന്നിട്ട് നമ്മൾ സുവിശേഷം അറിയാനായിട്ട് ഇടയായി തീർന്നു. Jesus took 12 guys, 12 fishermen, 12 nobodies, 12 people who knew nothing, and through 12 people, do you know today 130 കോടി ആൾക്കാർ know about Jesus Christ with a bunch of losers. You know why? Because they knew why they are following this Jesus. Amen, amen. 12 വ്യക്തികൾ ലോകത്തിന്റെ വിവിധ തുറകളിലുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത
ആരാലും ഉപേക്ഷിക്കപ്പെട്ട 12 വ്യക്തികളെ കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷം നിറയ്ക്കാൻ ഏകദേശം 130 കോടിയിലധികം ജനങ്ങളിലേക്ക് ഈ 12 വ്യക്തികളിൽ നിന്നും സുവിശേഷം എത്തിക്കാനായിട്ട് യേശുവിന് സാധിച്ചു എന്നുള്ളതാണ്. Without vision, you will perish. നിങ്ങൾക്ക് ദർശനമില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. You need to ask the Lord today, God, I want to have a big vision in my life. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഒരു വലിയ ദർശനം നൽകി തരുമാറേ. I want to do something amazing for the Lord. എനിക്ക് കർത്താവിനു വേണ്ടി ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. I am telling you right now, if you want to be a leader, I prophetically say that there are going to be great ministries that are birthed out of people who are sitting in this room in Jesus' name. Hallelujah. കർത്താവിന്റെ നാമത്തിലൂടെ വലിയവ ചെയ്യുന്നവരെ ഇതിനകത്തു നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ ആത്മാവിൽ കണ്ടു. Hallelujah. There are going to be great intercessors. There are going to be great women, people who are going to come up and serve the Lord in media, in social media. You guys are going to blow up. How is that going to happen? കർത്താവിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പണിയുന്ന നൂറുകണക്കിന് ആളുകൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. How is that going to happen? എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? You need a vision. നിങ്ങൾക്ക് ഒരു ദർശനം ഉണ്ടാകണം. I want you to know today, എത്ര പേർക്ക് ഇവിടെ സൈക്കിൾ ഉണ്ട്? സൈക്കിൾ ഉള്ള ആൾക്കാർ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കോ കർത്താവിനോട്, കർത്താവ് എനിക്ക് സൈക്കിൾ വേണം, സൈക്കിൾ വേണം, സൈക്കിൾ വേണം, സൈക്കിൾ വേണം. അങ്ങനെ പ്രാർത്ഥിക്കും നമ്മൾ. എന്തിന്? സൈക്കിൾ ഓൾറെഡി ഉണ്ട്. So today I want to let you know one thing. Your vision has to be impossible for you to achieve on your own. നിങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു ദർശനത്തിനാണ് വിഷൻ എന്ന് പറയാനായിട്ട്. അങ്ങനെ സ്വപ്നമാണ് നിങ്ങളുടെ ദർശനം. നിങ്ങളുടെ കൂടെ സാധ്യമില്ലാത്ത ഒരു കാര്യമായാൽ മാത്രമേ കർത്താവ് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തുള്ളൂ. ഓർത്തോണം അത്. നിങ്ങൾ ഇരുന്നോണ്ട് ഇവിടെ എനിക്ക് കർത്താവ് എനിക്ക് ഒരു ഒരു രണ്ട് പേരുടെ ഒരു ചർച്ച് വേണം ഇവിടെ, ഇനി അത് ചേരാം എനിക്ക്, അങ്ങനെ പറയുന്നവർക്ക് ഗോഡ് ഹാസ് നോ ഇൻട്രസ്റ്റ്. ഇഫ് യുവർ വിഷൻ ഈസ് ഇംപോസിബിൾ ഫോർ യു ടു അച്ചീവ്, യു നോ വൈ? ബിക്കോസ് ഗോഡ് ഈസ് ലുക്കിംഗ് ടു ഡു എ ഗ്രേറ്റ് വർക്ക് ഇൻ ദ നേഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ദർശനമാണ് നിങ്ങളുടെ ഉള്ളിനകത്തുള്ളതെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയെക്കുറിച്ച്, ഭാരതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ദർശനവും പദ്ധതികളുമാണ് ഉള്ളത്. Do you want to be part of something great for the kingdom of God? നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. How many of you want to do something amazing for the Lord? കർത്താവിന് വേണ്ടി ചിലതൊക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. Hallelujah! Hallelujah! What needs to happen for that? What needs to happen for that? അത് എങ്ങനെയാണ് സാധിക്കുന്നത്? You need to have that confidence right now. നിങ്ങളുടെ അകത്ത് ഒരു ധൈര്യം ഉണ്ടാകണം. Oh, you need to think, you need to stop thinking, അയ്യോ എനിക്ക് എന്റെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, എനിക്ക് ഇത് അയ്യോ പാട്ട് പാടാൻ അറിയത്തില്ലല്ലോ, എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു കറുപ്പ് പോലെ ആൾക്കാർ എന്നെ ഇത് വിളിക്കുവാണല്ലോ. If that is going to be your attitude, I am telling you right now, God is not caring about who you are, but he cares about what you think about yourself. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നത് അങ്ങനെയല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ മനുഷ്യനെയാണ് ദൈവം നോക്കി കാണുന്നത്. You know, when I came back from the United States when I was 27 years old, ഞാൻ എൻ്റെ 27-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ നിന്ന് മടങ്ങി നാട്ടിലേക്ക് വന്നപ്പോൾ, I have no experience. എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. I have never preached. I have never done anything in church for 27 years of my life. ഞാൻ പ്രസംഗിച്ചിട്ടില്ല 27 വയസ്സ് വരെ. ഞാൻ ജീവിതത്തിൽ ഒന്നും തന്നെ സഭയിൽ ചെയ്തിട്ടില്ല. But I had a vision that I'm going to change the city of Delhi. പക്ഷേ എൻ്റെ അകത്ത് ഒരു ദർശനം ഉണ്ടായിരുന്നു, ഞാൻ ഡൽഹി പട്ടണത്തെ മാറ്റിമറിക്കും. I want to let you know, do you know that only humans have the ability to dream? നിങ്ങൾക്ക് അറിയാമോ മനുഷ്യർക്ക് മാത്രമേ സ്വപ്നങ്ങൾ കാണുവാനുള്ള ഇച്ഛയുള്ളൂ എന്ന്? Dogs cannot dream. നായകൾക്ക് സ്വപ്നം കാണുവാൻ കഴിയില്ല. Cows cannot dream. Cows cannot dream. പശുവിന് സ്വപ്നം കാണുവാൻ കഴിയില്ല. So I want you to know, God is the one who gives you those dreams and visions. നിങ്ങൾക്ക് ദർശനം നൽകി തരുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ്. Your life is not just to be just another guy in this world. നിങ്ങളുടെ ജീവിതം ഈ ലോകത്തുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ പോലെ തീർക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. But you need to have the audacity to open your mouth and say, God, I'm ready to do something amazing. നിങ്ങളുടെ അകത്തൊരു ധൈര്യം ഉണ്ടായിരിക്കണം പറയുവാൻ, ദൈവമേ ഞാൻ ചിലതൊക്കെ ദൈവത്തിനുവേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. You know that people have this tendency to talk about what they don't have when they go to God to do something. നിങ്ങൾ പലപ്പോഴും മനുഷ്യര് അവരുടെ അകത്ത് എന്താണോ ചെയ്യാൻ കഴിയാത്തത് അതിനെ കുറിച്ച് പറയാനായിട്ട് കൂടുതലൊക്കെ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ കർത്താവിന്റെ അടുത്ത് പോകുമ്പോൾ, കർത്താവ് എനിക്ക് ആക്ച്വലി എഡ്യൂക്കേഷൻ ഇല്ല. കർത്താവ് ചോദിച്ചോ നിങ്ങളോട്? Did God ask you that? ദൈവം നിങ്ങളോട് അങ്ങനെ ചോദിച്ചോ? എനിക്ക് നല്ല ബാക്കിംഗ് ഇല്ല, എനിക്ക് നല്ല ഫണ്ടിംഗ് ഇല്ല, എനിക്ക് ഇതില്ല, എനിക്ക് അതില്ല. I want to let you know that Christians, it's about time that Christians start becoming. I, you know what I've been praying for my children?
ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടി അറിയാം എന്തുവാ പ്രാർത്ഥിക്കുന്നത്. ഐ പ്രേയിങ് ദാറ്റ് മൈ ചിൽഡ്രൻ ആർ ഗോണ്ടു ബിക്കം IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, ദേ ആർ ഗോണ്ടു ബിക്കം സയന്റിസ്റ്റ്, ദേ ആർ ഗോണ്ടു ബിക്കം ഗ്രേറ്റ് ബിസിനസ് പീപ്പിൾ. വൈ നോട്ട്? എന്തുകൊണ്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക? ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾക്ക് അറിയാമോ, അവര് IAS ഓഫീസേഴ്സ് ആകണം, IPS ഓഫീസേഴ്സ് ആകണം, സയന്റിസ്റ്റുമാരായി മാറണമെന്നൊക്കെയാണ് ഞാൻ എന്റെ തലമുറയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത്? Because we have no vision. കാരണം നമുക്ക് ദർശനം ഇല്ലാതെ പോകുന്നത് കൊണ്ട്. Do you want me to prove that to you? നിങ്ങളുടെ മുമ്പിലേക്ക് അത് തെളിയിച്ചു കാണിക്കണമോ? Really ask yourself today, what do you want to be? ഒന്ന് ചോദിക്കാമോ, നിങ്ങൾ എന്തോ ആയിത്തീരണം? Do you truly have an answer for that question? നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ആ ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടോ? If you don't have, നിങ്ങൾക്ക് അങ്ങനെ ഒരു മറുപടി ഇല്ലെങ്കിൽ, ask the Lord, God, show me what it is you want me to do in my life. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എനിക്ക് ഒരു ദർശനം നൽകി തരണമെന്ന് ദൈവത്തോട് ചോദിക്കുക. That's what I'm praying for this generation. ഞാൻ അതാണ് ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Coming back to what I said, I came at 27 years old and I am building, I'm telling you right now that I am going to build by faith the largest church in the city of Delhi. Amen. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലേക്ക് മടങ്ങി വരട്ടെ. എനിക്കിപ്പോൾ എന്റെ 27-ാം വയസ്സിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന ഡൽഹിയിൽ ഏറ്റവും വലിയൊരു സഭ ദൈവത്തിന് വേണ്ടി പണിയണം എന്നുള്ളതാണ് എന്റെ ദർശനം. And I will build it. ഞാൻ അത് പണിതിരിക്കും. You know why? നിങ്ങൾക്ക് കാരണം അറിയാമോ? Because if it happens, അത് സംഭവിച്ചാൽ, it'll be because of God. അത് സംഭവിച്ചാൽ അതിന്റെ ഒറ്റ കാരണം അത് ദൈവം മാത്രമായി. Hallelujah. Hallelujah. I want to let you know today for you to have a vision of your life. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ദർശനം ഉണ്ടായിരിക്കണമെങ്കിൽ, there's no tax. അതിന് ടാക്സ് ഇല്ല. നല്ല നല്ല വലിയ വിഷൻ ചിന്തിക്കണം. നിങ്ങൾക്ക് വലിയ വലിയ ദർശനങ്ങൾ കാണുവാൻ നിങ്ങൾ തയ്യാറാകണം. Let me just give you an example really quickly. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Everybody wants to be a doctor. എല്ലാവർക്കും പേടിയായി. ഇപ്പോ ഡോക്ടറിൽ സ്റ്റക്ക് ആയി പോയി എല്ലാവരും. We need to have, now let me tell you one more thing, my dear friends. We need to have specific vision. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയട്ടെ ചെറുപ്പക്കാരെ, നമുക്ക് ഒരു വ്യക്തമായ വ്യത്യസ്തമായ ദർശനങ്ങൾ ഉണ്ടായിരിക്കണം. If you say doctor, I'm going to ask you, what kind of doctor? ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏത് തരം ഡോക്ടർ ആണെന്ന് നിങ്ങൾ പറയാം. പറയുന്നത് മനസ്സിലായോ? What kind of doctor? So how do you want God to use you? അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? Habakkuk says that your vision has to be written on the tablet of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ കൽപ്പലകളിൽ നിങ്ങളുടെ ദർശനം എഴുതി വെക്കണമെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. So that whenever you run, it will not fall down. അത് നിങ്ങൾ ഓടിപ്പോയാലും ആ ദർശനം നിങ്ങളെ വിട്ടുപോകത്തില്ല. So what she needs to say, God, I want to be the greatest neurosurgeon out of, where are you from? പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അമേസിംഗ് ന്യൂറോ സർജൻ ഞാൻ ആകാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയാ. ആർ യു അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ? ആർ യു അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ഐ ആം സേയിങ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യു വാണ്ട് ടു ബി എ മെക്കാനിക്? വാട്ട് കൈൻഡ് ഓഫ് മെക്കാനിക്? വാട്ട് ഡു യു വാണ്ട് ടു ഡു? വാട്ട് ഡു യു വാണ്ട് ടു ചേഞ്ച്? ദാറ്റ് ഈസ് വാട്ട് ദ ലോർഡ് വാണ്ട്സ് ടു ഹിയർ ഫ്രം യു. നിങ്ങൾ ഒരു മെക്കാനിക് ആയി തീരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ മേഖലയിൽ ആയിരിക്കണമെങ്കിൽ, അത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് അത് ദൈവത്തിൽ നിന്ന് ചോദിക്കുക, മേടിക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാകും. ഐ വാണ്ട് യു ടു നോ ദാറ്റ് വെൻ യു സ്റ്റാർട്ട് ഹാവിംഗ് ഡ്രീംസ് ആൻഡ് വിഷൻസ് ലൈക്ക് ദാറ്റ്, വെൻ യു സ്പീക്ക് ഇറ്റ് ഔട്ട്, ഗോഡ് ഈസ് ഗോയിങ്, യു നോ വാട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് ആറ്റ്? കർത്താവ് അറിയാമോ എന്തുവാ നോക്കുന്നത്? വെൻ ഐ സെഡ് അറ്റ് 27 ഇയേഴ്സ് ഓൾഡ് that I want to build the greatest church in Delhi, you know what God said? ഞാൻ 27 വയസ്സുള്ള ഞാൻ ഡൽഹിയിൽ ഒരു വലിയ സഭ ഉണ്ടാക്കണമെന്ന് ദർശനം കണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? എനിക്കൊരു കഴുതയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അത് രഞ്ജിത. Amen. Hallelujah. Amen. Did you understand what I'm saying? I needed a donkey who will say, God, I want to do something amazing for you in Delhi and I will do it through his life. എനിക്ക് ഡൽഹിയിൽ ഒരു കഴുതയെ ആവശ്യമുണ്ട്, ദൈവത്തിനു വേണ്ടി ആവശ്യമുണ്ട്. അത് ദൈവം ഈ കഴുതയിലൂടെ ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി. And I still say it today, every day, I profess it in the name of Jesus Christ. I'm going to build the largest church. I'm going to build the most influential church. Prime ministers are going to stop their car in front of my building. Why? Because the God of God, the God of Jacob, the God of Abraham, God is going to be in that place. Amen. Amen. We will not bow down in front of everybody, but the world will come to our church and see. Every knee shall bow, every tongue shall confess that Jesus Christ is Lord. Amen. Hallelujah. Amen. Always remember, big visions, specific visions.
നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, വലിയ ദർശനം അത് വ്യക്തമായ ദർശനമായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. I want to encourage you today. Stop worrying about what you do. Stop worrying about why, about how you do it. Start asking why you do what you do. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ, വറി ഉണ്ടാകാതെ, നിങ്ങൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടാതെ അതെല്ലാം വിട്ടു കളഞ്ഞിട്ട്, ദൈവമേ നീ എന്നെ കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ആ ഒരു സ്പെഷ്യൽ പർപ്പസിലേക്ക് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഫോക്കസ് ഗോളിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ മൂർച്ഛിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ. ഒന്ന് രണ്ട് നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, കർത്താവ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ? Why am I really here? എന്തുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇവിടെ കടന്നു വന്നത്? If you're here just to listen to some guys preach and sing, I want to tell you right now, nothing is going to change in your life. ഇവിടെ നിങ്ങൾ കടന്നു വന്നത് സ്റ്റേജിൽ നിന്ന് രണ്ട് മൂന്ന് പേര് പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ട് പോകാം എന്നുള്ള ധാരണയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. But if one person is sitting here and saying, God, I want to take you back to my home. It doesn't matter how old you are. It doesn't matter what you have. It doesn't matter what your education is. It does not matter what your background is. But because I want to tell you, inna yesude yesude munbi ningal vannitte paraya kartave enik arithilla endu, I don't even know, maybe ningal churchile 10-15 varsha ningal poikondirikkuva pakshe ningalku arithilla endina christianity ningal vannirikku. Ayyo naan, I was born in this house, enik unnume enik bayangara bore adikkuva churchile pakshe aarode parayana aaru kekkum nammal parayane. Today ask the Lord, ask the Holy Spirit, kartavare choy kartave and reveal to me why I'm a believer, and I want to let you know the Holy Spirit is going to touch you today. Amen. 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 It's, do you know why young people are going away from church? Ningalkariyam endondana yavanakkar sabha vittu pogunathu? Because we're not able to explain why you should come to church. കാരണം അവർക്ക് അറിയത്തില്ല മറ്റൊരു വ്യക്തി എന്തുകൊണ്ടാണ് സഭയിലേക്ക് വരണമെന്ന് അവർക്ക് പറയാൻ അറിയത്തില്ല. We know the preachings. നമുക്ക് പ്രസംഗങ്ങൾ നന്നായിട്ട് അറിയാം. But show me who Jesus is. പക്ഷേ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. Show me who Jesus is. യേശുവിനെ കാണിച്ചു കൊടുക്കുക. I want you to know, I say this all the time and I'm saying it once again. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If God can use a donkey like me, He can definitely use each one of you sitting here. എന്നെ പോലെ ഒരു കഴുതയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. I want you to know, I was never the first option for anything in my life. എന്റെ ജീവിതത്തിൽ ഏതൊരു കാര്യം എടുത്താലും അതിന്റെ ഒന്നാമത്തെ സ്ഥാനമോ ഒന്നാമത്തെ ഓപ്ഷനോ ഞാൻ ആയിരുന്നില്ല. കീബോർഡ് വായിക്കണമായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അല്ലായിരുന്നു. പാട്ട് പാടാൻ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒരു ആളും എന്നെ ചിന്തിച്ചില്ല, ഈ കാര്യത്തിന് ഞാൻ നിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കും. ബട്ട് I had a desire to serve the Lord. എന്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തെ സേവിക്കും. And I was always available. ഞാൻ എപ്പോഴും ദൈവത്തിന് മുമ്പാകെ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായി മാറി. You want to do something amazing for the Lord? നിങ്ങൾ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? How many of you want God to give a vision for your life during this camp? എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ ക്യാമ്പിനകത്ത് ദൈവം എനിക്കൊരു ദർശനം നൽകി തരണം, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു സ്വപ്നം എന്റെ ദൈവം എനിക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നവർ? It's good. നല്ലായിട്ട് ചാടിക്കോ, നല്ലായിട്ട് കൈ അടിച്ചോ, അലച്ചോണ്ട് പാടിക്കോ, but at the end of the day, how many of you want to say, Jesus, എനിക്ക് അറിയണം കർത്താവേ, ഞാൻ എന്ത് വയമായ ക്രിസ്ത്യൻ? If that is a question you have, I want you to stand up in your places. I'm going to pray for you, because through this camp, you are going to go back as great men and women of God by the time this camp is over. എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനി ആകണം എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ആ ചോദ്യം കർത്താവിനോട് ചോദിക്കുക. കർത്താവ് ഞങ്ങൾക്ക് സ്വപ്നങ്ങളെ നൽകി തരും. അങ്ങനെ ആ മറുപടിയുമായിട്ട് വേണം നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാൻ. Anybody who wants to stay, that I want to do something amazing for the Lord, stand up in your places. നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ വലിയവ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ കേൾക്കുക. I'm not asking you to be just a great preacher. If you want to be a great businessman, if you want to be a scientist, if you want to be a neurosurgeon, if you want to be the best, I want to tell you this, the best mechanic in the state of Kerala, the best person who makes the best restaurant in the state of Kerala, in India, why not? You could be the person that God is calling to make the best parotta in all over this planet. God Amen. Can do it. Amen. ningala
ഒരു വലിയൊരു പ്രാസംഗികനായി മാറണമെന്നുള്ള അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഏത് മേഖലയാണെങ്കിലും അതൊരു പൊറോട്ട ലോകത്തിന്റെ വഞ്ചു വൻകരയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നിങ്ങളുടെ മനസ്സിനകത്തേക്കുള്ളത്. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ മെക്കാനിക്കോ ഏത് മേഖല നിങ്ങൾ സ്വപ്നം കണ്ടാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആ സ്വപ്നത്തെ കർത്താവിന്റെ രാജ്യം പണിയുന്നതിന് ഉപയോഗിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കത്തില്ല. ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ഈസ് ഗോഡ്സ് വിഷൻ ഇൻ യുവർ ലൈഫ്, യു ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് യു ആസ്ക് ഗോഡ് റൈറ്റ് നൗ. കർത്താവിനോട് ചോദിക്കുക, ഗോഡ് എന്റെ എന്തുവാ ലക്ഷ്യം, വാട്ട് ഈസ് മൈ പ്ലാൻ, വാട്ട് ഈസ് മൈ വിഷൻ. ആൻഡ് ഞാൻ ഐ വാണ്ട് ടു ടെൽ യു ബിഫോർ ദിസ് ക്യാമ്പ് ഈസ് ഓവർ, the Holy Spirit is going to speak to you. Kartav is going to, he's going to speak to you, he's going to show you, he's going to give you ideas that is going to change your life forever and ever. Heavenly Father, I pray for my dear friends. I pray in the name of Jesus Christ of Nazareth, Lord, the greatest people the world has never seen. I speak prophetically that God, you are going to use my brothers, you're going to use my sisters, not just usual people but extraordinary people. You're going to make them an amazing force to be reckoned with. God, Kerala will never see such people, Lord, that this camp is going to change the way people think. God, renew their mind, renew the way they think, Lord. Stop letting them think anything less about themselves. We give you all the glory and honor. May this Holy Spirit touch them wherever they are, give them new vision, give them new purpose. In Jesus' name I pray, amen, 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 amen.